സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ലോകത്തിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മക്കളെ അമ്മയ്ക്കെതിരായും മരുമക്കളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽ പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിക്ഷൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നന്മയും തിന്മയും ഒരിക്കലും ചേർന്നു പോവുകയില്ല എന്ന് ഇന്ന് സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു. രാത്രിയും പകലും ഒരിക്കലും ചേർന്നു പോകാത്തതുപോലെ തന്നെ യേശുവും പിശാചും ഒരുമിച്ച് ചേർന്നു പോവുകയില്ല. യേശുവിനെ സ്നേഹിക്കുകയാണ് എങ്കിൽ തിന്മയുടെ പ്രവൃത്തികൾ നാം വിട്ട് ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എങ്കിലും നമ്മളുടെ കുരിശ് സന്തോഷത്തോടു കൂടി വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ ശിക്ഷനായി തീരുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ജീവിതത്തിൽ യേശു വന്നാൽ തിന്മയായത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ട് അകന്നു പോകുന്നു. ഒരുപക്ഷെ മാറ്റി നിർത്തേണ്ട അവസ്ഥകളുണ്ടായാൽ പോലും ദൈവത്തെ പ്രതി തിന്മയെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മയെ മുറുകെ പിടിക്കുവാനും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വന്തം ജീവിതം ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നതുവരെ സന്തോഷം കണ്ടെത്തുകയില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി വിശുദ്ധ അഗസ്റ്റിനെ പോലെ നമുക്ക് ജീവിക്കാം.